നമുക്ക് കൈയിട്ടാപ്പൊലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം. കൈയിട്ടാപ്പൊലിൽ മരപ്പട്ടിമൽ വിലാസിനിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ മോഷണം നടന്നത്. 2000 രൂപയും കുട്ടിയുടെ സ്വർണവളയും മോഷണം പോയി. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 മുക്കം കയ്യിട്ടാപ്പൊയിലിൽ മരപ്പാടിമൽ വിലാസിനിയുടെ വീട്ടിൽ മോഷണം നടന്നത്. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും 2000 രൂപയും കുട്ടിയുടെ സ്വർണവളയുമാണ് മോഷണം പോയത്. സംഭവ സമയത്ത് വിലാസിനി പുറകുവശത്ത് വസ്ത്രം അലക്കാൻ പോയതായിരുന്നു. അലക്കാൻ പോകുന്ന സമയത്ത് മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിട്ട് പുറകുവശത്തെ വാതിൽ ചാരിയാണ് പോയിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുകയും ഉടനെ ജനൽ വഴി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ ഒരാളെ കാണുകയുമായിരുന്നു. വിലാസിനിയെ കണ്ട മോഷ്ടാവ് മുൻവശത്തെ വാതിൽ തുറന്ന് വാതിലിൻ്റെ ചാവിയുമെടുത്ത് ഓടി റോഡിൽ സ്കൂട്ടറുമായി നിന്ന ആളുടെ കൂടെ രക്ഷപ്പെടുകയും ചെയ്തു. പകൽ സമയം 9 മണിക്ക് വീട്ടിൽ അമ്മായി ഉണ്ടായിനെ. അമ്മായി ഇവിടുന്ന് പിന്നെ അലക്കിയും കൊണ്ട് കിണറിലെടുത്ത്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടോന്ന് തോന്നിയപ്പോൾ അമ്മായി ജനലിൻ്റെ ഉള്ളിൽ കൂടി വന്നു നോക്കിയപ്പോൾ ഒരാൾ അകത്തുണ്ട്. അപ്പം ഉച്ചുണ്ടാക്കിയപ്പോൾ പുറത്തുകൂടി ഇറങ്ങി അവൻ ഓടി രക്ഷപ്പെട്ടു. അപ്പം അന്നേരം ഒന്നും പോയില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ മോളെ വിളിച്ച് മോള് വന്ന് നോക്കുമ്പോൾ റൂമിൽ പിന്നെ ഒരു ബാഗ് ഉണ്ടായിന്. ബാഗിൻ്റെ അകത്തു നിന്ന് ഒരു വളയും ഏകദേശം 2000 രൂപേൻ്റെ അടുത്ത് കുട്ടള പൈസ ഉണ്ടായിന്. അത് പോയി. ഇവനെ ഓടി ബൈക്ക് പുറത്തുകൂടി ഒരു ബൈക്ക് കാത്തുനിന്ന് സ്കൂട്ടർ, ഒരു ചോദന സ്കൂട്ടർ, ആ സ്കൂട്ടറിൻ്റെ മേളിൽ കയറി ചാടി അവൻ രക്ഷപ്പെട്ടതാണ്. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ മുക്കം.